Welcome to Nisha's Dreams. In the second day at Artingal, ഞാൻ ദാ നല്ല സെറ്റ് സാരിയെ കൊടുത്ത് റെഡി ആയിട്ടിരിക്കുകയാണ്. രാവിലെ ആറ്റിങ്ങൽ, ഞങ്ങൾ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞില്ലേ രശ്മി ആറ്റിങ്ങൽ ഒരു അമ്പലത്തിൻ്റെ ഉത്സവത്തിലാണ് വന്നു തന്നത്. ഒരു അമ്മൻ കോവിലാണ്. അപ്പോൾ രാവിലെ ഫസ്റ്റ് അവിടുത്തെ, ഇന്നൊരു തിങ്കളാഴ്ച ദിവസം രാവിലെയാണ്. അപ്പോൾ അവിടുത്തെ അമ്മൻ കോവിലിൽ രാവിലെ തൊഴാൻ പോവുകയാണ്. അമ്പലത്തിൽ ഉത്സവമല്ലേ, അപ്പം ഒന്ന് തൊഴുതിട്ട് രാവിലെ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ തിങ്കളാഴ്ച ചെയ്താലും എനിക്ക് തിങ്കളാഴ്ച വെറുതെ നോക്കിയാൽ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ്. അയ്യോ, പക്ഷേ നമ്മൾ പറഞ്ഞിട്ടതല്ലെങ്കിലും മാച്ചിങ് മാച്ചിങ് ആണ്. ബ്ലൂ ബ്ലൂ ബ്ലൂ. എന്നെ മൊത്തത്തിൽ ഒന്ന് കാണിക്കോ, ഞാൻ റെഡിയായത്. ഓണത്തിനടുത്ത് സെറ്റ് സാരിയാ, കുത്താമ്പുള്ളി എന്നെടുത്ത സെറ്റ് സാരി. ഭയങ്കര പാടുപെട്ട് ഉടുത്തത്. എനിക്ക് ഒന്നാമത് പ്ലീറ്റ് എടുത്ത് സെറ്റ് സാരി ഉടുക്കാൻ, പ്ലീറ്റ് എടുത്ത് ഉടുക്കാൻ തന്നെ ഭയങ്കര പാടാണ്. പിന്നെ ഈ പവർലൂം സാരിക്ക് ഒരു കുഴപ്പമുണ്ട്, ഇങ്ങനെ വടി പോലെ ഇരിക്കുക, അപ്പൊ ഒതുങ്ങിയിരിക്കാൻ ഭയങ്കര പാടാണ്. എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ഞാൻ ഇതെല്ലാം കൂടെ എടുത്തിട്ടൊരു ഗുണ്ട് മാക്കരയുടെ കോട്ടിരിപ്പുണ്ട്. എനിക്ക് സിംഗിൾ ലെയർ ആയിട്ട് ഉടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. വേഗം ഒരു 5-10 മിനിറ്റ്സിനാ സിംഗിൾ ലെയർ ആയിട്ട് ഉടുത്തു കഴിയും. ഈ പ്ലീറ്റ് എടുത്ത് ഉടുക്കലൊരു ഭയങ്കര സംഭവമാണ്. പിന്നെ ഞാൻ ഇന്ന് രാവിലെ, എനിക്ക് മറവി പ്രശ്നമുള്ളത്, ഞാൻ കുറെ നേരമായിട്ട് ഞാൻ രാവിലെ സാരി ഉടുക്കാൻ നേരത്തിന് ഇങ്ങനെ ഏത് സൈഡിലോട്ടാ സാരി ഉടുക്കേണ്ടതെന്നേ രാവിലെ ഞാൻ മറന്നുപോയി. ഞാൻ ഈ രാവിലെ കരച്ചിൽ വിളിയായിരുന്നു മുള്ളേട്ടാ, ഞാൻ എല്ലാവരും മറന്നുപോയി മുള്ളേട്ടാ, സാരി ഉടുക്കാനേ മറന്നുപോയി എന്നൊക്കെ പറഞ്ഞ് കരച്ചിലായിരുന്നു. അങ്ങനെ ഒരു അരമണിക്കൂറിന് ശേഷം സാരി ഉടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നു. പോകാനായിട്ട് റെഡിയാവുന്നതിനു മുമ്പ് ഞാൻ ഇപ്പം മുഖത്തിടുന്ന ഒരു ഫേസ് ക്രീം ഒന്ന് ഇൻട്രൊഡ്യൂസ് തരാം. ഇപ്പം എല്ലാവർക്കും നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു സ്മൂത്ത് ടെക്സ്ചർ ഉള്ള ഒരു സ്കിന്നാണ് ഇഷ്ടമല്ലേ. പക്ഷെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടും നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് കൊണ്ടും അല്ലെങ്കിൽ ഒത്തിരി വെയിൽ കൊള്ളുന്നത് കൊണ്ടും ഒക്കെ കൂടെ നമ്മുടെ സ്കിന്നിലെ പോഴ്സ് എല്ലാം എപ്പോഴും നല്ല തുറന്നിരുന്നിട്ട് ആ തുറന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ മുഖത്ത്, പിമ്പിൾസ്, ആക്നെ, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ വരും ഓപ്പൺ പോഴ്സ് കൊണ്ട്. ഇത് മാമഎർത്തിന്റെ ബൈ ബൈ ഓപ്പൺ പോഴ്സ് ഫേസ് ക്രീം ആണ്. ക്രീമിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നിയാസിനമൈഡ്, ബ്ലൂ ലോട്ടസ്, പിന്നെ റോസി. ബ്ലൂ ലോട്ടസ് പറയുന്നത് നമ്മുടെ നീലത്താമരകൾ, ഒത്തിരി നല്ല നല്ല നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ ഇത് ടോക്സിൻ ഫ്രീയും കൂടെയാണ് കേട്ടോ. ഇത് ഇടുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഭയങ്കരമായിട്ട് പോകും. നമ്മുടെ പോത്തെ ആ പോഴ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ സ്കിന്നിനെ ടൈറ്റൻ ചെയ്യാനും, പിന്നെ ഇത് നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഒരു വഴുവഴുപ്പൊന്നും നമുക്ക് ഗ്രീസിങ്ങനെ ഇട്ടാലും നമ്മുടെ വഴുവഴുത്തിരിക്കത്തില്ല. അതുകൊണ്ട് ആ മോയ്സ്ചറൈസിങ് എഫക്റ്റ് കൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഡ്രൈ ആവത്തു. നിയാസിനമൈഡ് എന്ന് പറയുന്ന ഒരു വിറ്റമിൻ B3 ഒരു ഫോം ആണ്. അപ്പം നമ്മുടെ സ്കിൻ ടോണിനെ ഈവൻ ആക്കാനാണ് നിയാസിനമൈഡ് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ റോസിപ്പില് ആന്റി ഓക്സിഡൻസും വൈറ്റമിൻ എയും ഒക്കെ നല്ലപോലെ അടങ്ങിയിട്ടുണ്ട്. അപ്പം സ്കിന്നിനെ നല്ല ടൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് റോസിപ്പ്. അതേപോലെ തന്നെ ബ്ലൂ ലോട്ടസ് നമ്മുടെ കുറച്ചൊക്കെ ഇറിറ്റേറ്റഡോ അല്ലെങ്കിൽ കുറച്ച് അലർജിക് സ്കിന്നിനെയൊക്കെ കുറച്ച് ഹൈഡ്രേറ്റഡ് ആക്കി മോയ്സ്ചറൈസ്ഡ് ആക്കി വെക്കാനാണ് ബ്ലൂ ലോട്ടസ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഈ ബൈ ബൈ ഓപ്പൺ പോർ ഫേസ് ക്രീം എല്ലാ ടൈപ്പ് സ്കിൻകാർക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. കെമിക്കൽ ഫ്രീ, പാരബൻ ഫ്രീ ആണ് മാമഎർത്തിന്റെ എല്ലാ പ്രൊഡക്റ്റും. അപ്പം ഏത് ടൈപ്പ് സ്കിൻകാർക്കും ടോക്സിൻ ഫ്രീ ആയതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് സിലിക്കോൺ പാരബൻ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം യൂസ് ചെയ്താൽ ആ പോഴ്സ് ഒക്കെ അടഞ്ഞ് നല്ല ഒരു സ്മൂത്ത് ടെക്സ്ചർ ഉള്ളൊരു സ്കിൻ കിട്ടും. അപ്ലൈ ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു കുറച്ച് കയ്യിലെടുത്തിട്ട് സർക്കുലർ മോഷനിൽ മുഖത്തൊന്ന് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. വേഗം സ്കിന്നിൽ അബ്സോർബ് ആവും. ആ ഒരു ഗ്രീസി വഴുവഴുപ്പൊന്നും കാണത്തുമില്ല. ആ ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് സ്കിന്നിൽ നിലനിർത്താൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം നമുക്ക് പകലൊക്കെ ഈ ക്രീം ഇട്ട് നടക്കാനും നമ്മളൊക്കെ ആ ഒരു വല്ലാത്തൊരു ഡള്ളായിട്ട് സ്കിൻ ഇരിക്കത്തില്ല പകലൊക്കെ ഈ ക്രീം ഇട്ടിട്ട് നടക്കുമ്പോഴൊക്കെ. വേറൊരു പ്രൊഡക്റ്റും കൂടെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇത് മാമഎർത്തിൻ്റെ തന്നെ ബൈ ബൈ ബ്ലെമിഷസ് ഫേസ് ക്രീമാണ്. ഈ മുഖക്കുരു വന്നിട്ട് പാടുകൾ ഉണ്ടാവുമല്ലോ, ആ പാടുകളൊക്കെ പോകാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഈ ബൈ ബൈ ബ്ലെമിഷസ് ഫേസ് ക്രീം. ഇതിനകത്ത് ഈ മെയിൻ ഇൻഗ്രീഡിയൻസ് വൈറ്റമിൻ സി, പിന്നെ അല്ലാതെ ഈ മെലാനിൻ സെക്രീഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. മുക്കുരു വന്നിട്ട് ഈ നല്ല ചുമന്ന പാടുകളും ഒക്കെ നന്നായിട്ട് കുറയ്ക്കാൻ, ഇപ്പം ഒത്തിരി ഒത്തിരി നല്ല പാടുകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ കുറയ്ക്കാനായിട്ട് ഈ ബൈ ബൈ ബ്ലെമിഷസ് ഫേസ് ക്രീം ഹെൽപ്പ് ചെയ്യും കേട്ടോ. മാമഎർത്തിൻ്റെ പ്ലാൻ ഗുഡ് ഇനിഷ്യേറ്റീവ് എല്ലാവർക്കും അറിയാലോ. നിങ്ങൾ ഓർഡർ മാമഎർത്തിൻ്റെ വെബ്സൈറ്റിലോ ആപ്പിലോ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും അവർ ഓരോ ചെടി നടും. അപ്പം നിങ്ങളൊക്കെ മാമഎർത്തിൻ്റെ ഓരോ കുഞ്ഞു കുഞ്ഞു തൈകളാണ്. അതേപോലെ തന്നെ എല്ലാവരും മാമഎർത്തിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിടുവാണെങ്കിൽ അപ്പോൾ അപ്പോൾ സെയിൽ വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്ന് പെട്ടെന്ന് ഈ സാധനങ്ങളൊക്കെ നല്ല ഓഫറിൽ മേടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വേഗം തന്നെ ചെന്ന് ഈ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്തിടുക. Dreams2022 എന്നുള്ള കോഡ് വെബ്സൈറ്റിലും ആപ്പിലും ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രോഡക്റ്റ്, ഞാൻ ഇപ്പോൾ കാണിച്ച പ്രോഡക്റ്റ് മേടിക്കാനായിട്ട് 20% ഡിസ്കൗണ്ട് കിട്ടും. ഞാൻ ഒക്കത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാവേ. Thank you.
തൊഴുതിട്ട് രശ്മി എംഗിരിച്ചേട്ടനെ വിളിച്ച് ഞങ്ങൾ തിരിച്ച് അനന്തരയിലെത്തി. ഇതാണ് ഞങ്ങൾ താമസിക്കുന്നത് റിസോർട്ടിൻ്റെ മുൻവശം കേട്ടോ. ആറ്റിങ്ങലിൽ ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുഴപ്പമില്ലാത്ത റിസോർട്ടാണ്. ഇപ്പൊ കാണുന്ന മുൻവശമല്ല, ഇവിടെ ഇന്ന് ഉച്ചയ്ക്ക് ഒരു കല്യാണം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ കല്യാണത്തിന്റെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. രാവിലെ ഞാൻ റിസോർട്ടിൽ വിളിച്ച് ചെറിയൊരു ഉടക്കം കഴിഞ്ഞിട്ടിരിക്കുകയാണ്. പക്ഷേ രാവിലെ അവിടെ ദോശ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ തിങ്കളാഴ്ച ആയതുകൊണ്ട് സാധാരണ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമുക്ക് റൂം പറഞ്ഞിരുന്നത്. വിത്ത് ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെയാണ്. പക്ഷേ ഉടക്കാൻ വേണ്ടി നിൽക്കുകയല്ല, വിത്ത് ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിട്ട് രാവിലെ ദോശ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിന്ന് തിങ്കളാഴ്ച വൃതമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് അവര് പറഞ്ഞില്ലെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോ അവര് പറയുന്ന ഒരു ഐറ്റം കഴിച്ചിട്ട് നമ്മൾ പോകാനുള്ളൊരു പോളിസി. ഇന്നലെ പറഞ്ഞു അപ്പൊ ഇന്ന് കല്യാണം ആയതുകൊണ്ട് നിങ്ങൾക്ക് റൂമിലെ തരുള്ളൂ. ഒക്കെ കല്യാണം ആയ റൂമിൽ തന്നാ മതി, കുഴപ്പമില്ല. പക്ഷെ കല്യാണം സാധാരണ ചെയ്യുന്ന എന്താന്ന് വെച്ചാല് നമ്മള് തലേ ദിവസം വിളിച്ച് കസ്റ്റമറിന്റെ അടുത്ത് വിളിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചിട്ട് അവരുണ്ടാക്കി തരിക ചെയ്യുന്ന. അങ്ങനെ ഓക്കെ, ബിസി ആണെങ്കിൽ കുഴപ്പമില്ല. രാവിലെ 7:30 അവര് വിളിച്ചിട്ട് എല്ലാം ചെയ്യണമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു. അതേപോലെ ദോശ മാത്രമേ തരാൻ പറ്റുള്ളൂ, ഇവിടെ ആകെ ഒന്ന് രണ്ട് റൂമേ ആളുകളുള്ളൂ. എന്നിട്ട് ലാസ്റ്റ് എന്ത് സംഭവിച്ചു? അത് തന്നെ, ദോശ പിന്നെ ഞാൻ പറഞ്ഞു അന്ന് പിന്നെ ബ്രെഡും ബട്ടറും മതി എന്ന് പറഞ്ഞു. വേറൊരാള് തന്നെ നടന്ന് മന്ദം 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 അവിടുന്ന് മെല്ലെ 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 നടന്ന് നടന്ന് വരുന്നു. ഇത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം രശ്മി വന്നപ്പോ ഇങ്ങനെ ലുലു എന്ന് യൗവന്റെ ചുരിദാർ ഞങ്ങൾ പറഞ്ഞു. യൗവന്റെ ചുരിദാർ നല്ല യൗവൻ നല്ല ബ്രാൻഡാ കേട്ടോ. യൗവൻ ഞാൻ എന്റെ യൗവന്റെ പക്ഷെ യൗവൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാ. പിന്നെന്താണ്, ഞങ്ങൾ ഇവരുണ്ടവരുടെ റോപ്പ് വെയിൽ കയറാൻ പോവാണ്. ഇവരുണ്ടവരോട് ഞാൻ കയറുന്നില്ല, അതുകൊണ്ട് എനിക്ക് പേടിയായിട്ട്. പിന്നെ ഞാൻ അപ്പോൾ അതിന് എക്സ്ക്യൂസ് പറഞ്ഞത് നിങ്ങൾ കയറുമ്പോൾ വീഡിയോ എടുക്കാൻ ആരെങ്കിലും വേണ്ടേ, അതുകൊണ്ട് ഞാൻ കയറുന്നില്ല. ഇവര് മൂന്നുപേര് ഗിരിച്ചേട്ടനും കയറുന്നുണ്ടല്ലേ, പറയുന്നത് അറിയില്ല. അപ്പൊ മുരളിയേട്ടനും രശ്മിയും ഗിരിച്ചേട്ടനും കൂടെ ഇവിടെ റോപ്പ് വേ പരിപാടി ഉണ്ട്, അതിൽ കയറാൻ പോവാം. ഞാൻ താഴെ നിന്ന് വീഡിയോ എടുക്കും. ഇവരിങ്ങനെ ആകാശത്തോടെ ഇവർ താഴെ വീണാലും താഴെ നിന്ന് പോവാനാരും വേണ്ടേ. ആള് വന്നിട്ടുണ്ട് റോപ്പ് വേയുടെ ചങ്ങലയൊക്കെ ആയിട്ട് ഡിസ്ക്ലെയിം സൈൻ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു കേട്ടോ. നമ്മൾ എന്ത് സംഭവിച്ചാലും ഉത്തരവാദികളല്ല. അപ്പം സാരി ഉടുത്ത ആൾക്ക് മാത്രം കയറാൻ പറ്റില്ല. അപ്പം ഞാൻ ഏതായാലും പറഞ്ഞാൽ കയറാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഇവർ മൂന്നുപേരും കയറാൻ പോവാണ്. ബാക്കി ഡ്രസ്സൊന്നും പ്രോബ്ലം അല്ല. അവർ ഡിസ്ക്ലെയിമർ ഫോം എഴുതി വെക്കുന്ന രശ്മി ഡിസ്ക്ലെയിമർ ഫോം എഴുതിയേക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ അവരെടുത്ത് ഷുവറല്ലേ. ആ രശ്മി, അയ്യോ രശ്മിയുടെ ഫോട്ടോ എടുത്തു വെക്കാം. രശ്മി ഇങ്ങനെ തന്നെ തിരിച്ചു വരുമോ ഇല്ലേ അറിയാനായിട്ട് ഗിരിച്ചോടെ രശ്മിയുടെ ഫോട്ടോ എടുത്തു വെക്കാം. രശ്മി ഇതേപോലെ തിരിച്ചു വന്നില്ലെങ്കിലോ അല്ലേ, 100% ഉറപ്പാണല്ലോ. അങ്ങനെ അല്ലേ ഇങ്ങനെ അല്ലേ എന്നൊക്കെ ചോദിച്ച സ്ഥിതിക്ക് അവര് ഡിസ്ക്ലെയിമർ എഴുതി മേടിക്കാന്ന്. രണ്ടുപേരെയും സിപ്ലൈനു വേണ്ടിയിട്ട് ആ എക്യുപ്മെന്റ്സിനകത്തോട്ടൊക്കെ കയറ്റുവാണ് മുരളിയേട്ടൻ ആൻഡ് രശ്മി. ഇത് എത്ര ഹൈറ്റ് വീറ്റിലാണ് പോകുന്നത്? ഏകദേശം ഓൾമോസ്റ്റ് 30 അടി. വെള്ളത്തിൽ നിന്ന് അവിടെ ചെന്നിട്ടേ വിടും. അതിന്റെ കാര്യമില്ല, നമ്മൾ അവിടെ ചെന്ന് നിൽക്കുവോ? അതോ ഒരാളുണ്ടോ? അവിടെ ഒരാൾ കാണും, അവിടുന്ന് ഊരിയിട്ട് മേലിൽ കണക്ട് ചെയ്യും. ഇപ്പുറത്തെ കണക്ട് രശ്മി റെഡിയായി കഴിഞ്ഞു. ഇപ്പം റോപ്പിലോട്ട് പോകും. രശ്മിയാണ് ഈ കൂട്ടത്തിൽ കുറച്ചൊരു ധൈര്യശാലി കേട്ടോ. അപ്പം രശ്മി മുന്നോട്ട് വന്നേക്കാം. രശ്മി കുറച്ച് നല്ല ധൈര്യമുള്ള കൂട്ടത്തില് അതാണ്ട് പോകുന്നു. രശ്മി രണ്ട് കൈയൊക്കെ വിട്ട് നല്ല ധൈര്യശാലിയായി പോവാ കേട്ടോ. We'll be right back.
വന്നായിരുന്നു. പേടി പേടി തോന്നുന്നോ? ഒട്ടുമില്ല. അരെ അത് പെട്ടെന്നൊരു എത്ര 16 സെക്കൻഡ് അങ്ങോട്ടും 13 സെക്കൻഡ് ഇങ്ങോട്ടും ആണ്. അങ്ങോട്ട് പോയപ്പോ ഇല്ല രശ്മി. അങ്ങോട്ട് കേറാൻ നേരത്തെ എന്താ കാല് പൊക്കുന്ന കൂവിയത്? അത് ശകലം ഇത്തിരി താങ്ങുണ്ടാവും. ആണോ? കാല് കാല് തട്ടും. ഇവര് അവിടെ എത്തി ഇടിച്ച് നിക്കാൻ പോയപ്പോഴാ പറഞ്ഞു. അപ്പൊ രശ്മിയുടെ കാല് ആദ്യം തട്ടിയോ? പറയുന്നുണ്ട് കാല് പൊക്കാൻ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, രസമായിരുന്നു. ഓ, ഇദ്ദേഹത്തിനോട് ചോദിച്ചു നോക്ക്. ഇവിടുത്തെ ഇവിടെ ശരിക്കും വരുന്നവരൊക്കെ വരാറുണ്ടോ ശരിക്കും ചെയ്യാനായിട്ട്? ടെക്നോ പാർക്കും അല്ലാതെ ഫാമിലിയായിട്ട് ഒത്തിരി പേര്. ട്രിവാൻഡ്രത്തൂന്നൊക്കെ? ട്രിവാൻഡ്രത്തൂന്നും അല്ലാതെ കൊച്ചി സൈഡിൽ നിന്നൊക്കെ റൂം എടുക്കുന്നവരൊക്കെ വന്നു. ആണോ? എറണാകുളത്തൂന്നൊക്കെ വന്ന് റൂം എടുത്ത് ഇത് ചെയ്യാനായിട്ട്, സിപ്പ് ലൈൻ ചെയ്യാനായിട്ട്. റൂമിൽ വന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോഴാണ് ഇതിനെ കുറിച്ച് വ്യക്തമായിട്ട് മെയിൽ അയച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. എന്തൊക്കെയുണ്ട് സ്പെഷ്യാലിറ്റി എന്ന് പറയാൻ വരുന്നത്, അപ്പൊ അതിനകത്ത് ഇത് നമുക്ക് അഡ്വഞ്ചർ പാർക്കും പറയുന്നുണ്ട്. ഇവിടെ കുട്ടവഞ്ചിയും ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ കൊറോണ സമയത്ത് കുട്ടവഞ്ചി വെറുതെ കിടന്നു. ഇനി വീണ്ടും ഹൊക്കനക്കിൽ നിന്ന് കൊണ്ടുവരണം. ഒരു ഏകദേശം ഒരു 5 എണ്ണോ വേണ്ടിയാണ് ഇപ്രാവശ്യം ഉദ്ദേശിക്കുന്നത്. മുമ്പ് കൂടെ 3 എണ്ണമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ബോട്ടിങ്ങിന്റെ ഇത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിരിക്കണം. അവിടെ പ്ലാറ്റ്ഫോം എല്ലാം ഈ കേട്ടിട്ടുണ്ടാകും, മറ്റേ പൊന്മുടിയിൽ ഉരുൾപൊട്ടി ഇതൊക്കെ ഇറങ്ങി വെള്ളപ്പാച്ചില്ല, ഇതെല്ലാം പോയത്. ഫുള്ള് പ്ലാറ്റ്ഫോം. ഈ സിപ്പ് ലൈൻ തുടങ്ങിയിട്ട് എത്ര നാളായി ശരിക്കും? മൂന്ന് വർഷം. അപ്പം ഇതുവരെ അങ്ങനെ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല, നല്ല സേഫ് ആണ്, ചെക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ തന്നെയാണ് ഫസ്റ്റ് മാടം കണ്ട പോകുന്നത്. ഞാനോടത്തന്നെ ബാക്കിയുള്ളവർക്ക് ഒരു വിശ്വാസം. ഓക്കെ, താങ്ക് യു. എന്താ പേരെന്തയാളുടെ? കിരൺ. ഹൈറോപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട്, ഇതെല്ലാം കാണുന്നതിലെ ഹൈറോപ്പ് ആക്ടിവിറ്റീസ് ആണ്. ഓഹോ, ഈ ടയറിൽ കൂടെ ഇങ്ങനെ ചാടല്. അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ആണ് കൂടുതൽ. ഓക്കെ ഓക്കെ, ശരി. ഞങ്ങള് റിസോർട്ടിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യാണ്. ഇനിയും വേറൊരു സ്ഥലത്തോട്ട് പോകുന്നുണ്ട്. എനിക്ക് സ്ഥലത്തിൻ്റെ പേര് എക്സാക്റ്റ് ആയിട്ട് ഓർമ്മ വരത്തില്ല. ഗിരിച്ചേട്ടൊരു ആറ്റിങ്ങൽ തന്നെ ഒരു പ്രദേശമുള്ള സ്ഥലമാണ്. ഇവിടെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ പോകുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു, ഇന്നലെ രാത്രിയിൽ കണ്ടാണ് നല്ല മാവ്, ഒത്തിരി പച്ചമാങ്ങ പൂത്തിരിക്കുന്നു, മാവ് പൂത്തിരിക്കുന്നു, നല്ല രസമുണ്ട്. ഞാൻ കാണിച്ചു തരാം ഒരുപാട് പച്ചമാങ്ങ. ഞാൻ ചുമ്മാ ഒരു മാങ്ങ പറിച്ചു വെച്ചിട്ടുണ്ട്, ചുമ്മാ രസം. മാങ്ങയൊക്കെ പറിക്കണമെന്ന് തോന്നുന്നു അതിന്, ഇത്രയും മാങ്ങ പൂത്തിരിക്കുന്നുണ്ടോ. പക്ഷേ ആ വാച്ച്മാൻ ചേട്ടൻ എന്നെ ഓടിക്കുമെന്ന് അറിഞ്ഞുകൂടാ. ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ നേരെ പോയത് വർക്കല ടൗണിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ ഉള്ള പൊന്നുംതുരുത്ത് ഐലൻഡിലോട്ടാണ്. ഇത് 5 തെങ്ങ് ബാക്ക് വാട്ടേഴ്സിൽ നിന്ന് നമ്മൾ വള്ളത്തേൽ കയറി വേണം പൊന്നുംതുരുത്ത് ഐലൻഡിലോട്ട് പോകാനായിട്ട്. അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് ജസ്റ്റ് ഒരു വള്ളം അങ്ങോട്ട് പോയുണ്ടായിരുന്നുള്ളൂ. അവിടെ ഒരു ശിവപാർവതി ക്ഷേത്രമുണ്ട്. അപ്പം 5 മണി കഴിഞ്ഞാൽ എപ്പോഴെപ്പോഴും വള്ളം അങ്ങോട്ടുണ്ട്. അപ്പം ആ സമയത്താണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോകാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഓരോ നമ്മളൊരു വള്ളം അങ്ങോട്ട് പോയി പിന്നെ അത് തിരിച്ചു വരാനൊക്കെ വെയിറ്റ് ചെയ്യണം. അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും വള്ളം ഒന്നും വന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഐലൻഡിലോട്ട് എത്താൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾക്ക് തിരിച്ച് വരേണ്ടത് കാരണം ഞങ്ങൾ കുറേ നേരം അവിടെ കറക്കി നടന്നിട്ട് അതുകൊണ്ട് ഞങ്ങൾ ഐലൻഡിലോട്ട് പോകാൻ പറ്റിയില്ല. അവിടെ കുറച്ച് നേരമൊക്കെ നിന്നിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ചു. പക്ഷെ നല്ല സ്ഥലമാണ്, കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നിങ്ങൾക്ക് എപ്പോഴേലും പോകാൻ പറ്റുകയാണെങ്കിൽ പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. ആ ഒരു ടൈമും നല്ലപോലെ സമയമൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ പറ്റിയൊരു സ്ഥലമാണ്. അവിടുന്ന് ഞങ്ങൾ നേരെ കിച്ചേട്ടൻ്റെ വീട്ടിലോട്ടാണ് പോയത്. കിച്ചേട്ടൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും കൂടെ നല്ല ഒന്നാന്തരം ഒരു ലഞ്ചൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നോൺ വെജ് ഒന്നും എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല തിങ്കളാഴ്ച ആയിരുന്ന കാരണം. പക്ഷെ അത് കഴിഞ്ഞ് ഊണ് കഴിഞ്ഞ് നല്ല ചക്കപ്പഴം കണ്ടപ്പോൾ പിന്നെ ഒരു പ്ലേറ്റ് നിറച്ച് ചക്കപ്പഴം ഞാൻ കാലിയാക്കി. അത് കഴിഞ്ഞ് പിന്നെ യാത്ര പറച്ചിൽ ഗിരിച്ചേട്ടനോടും രശ്മിയോടും യാത്ര പറയുന്നൊരു സങ്കടം ഉണ്ടായിരുന്നു. 2 ദിവസം ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു ദിവസങ്ങളായിരുന്നു. ശരിക്കും നല്ല ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു അസറ്റ് തന്നെയല്ലേ? നമ്മുടെ മനസ്സ് തൊട്ടറിയുന്ന ഫ്രണ്ട്സ് നമുക്ക് എന്നും ഒരു അസറ്റ് തന്നെയാണ്. അപ്പം ഈ സന്തോഷം മനസ്സിൽ കൊണ്ടു നടക്കാൻ എന്നും പറ്റട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ നിർത്താൻ. അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോ കാണാം. ബൈ.